പോവില്ല, ഞാൻ പറഞ്ഞില്ലേ. ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ നമ്മള് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീഡിയോ ഇട്ടാ. കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോക്ക് മേലെ തോന്നുന്നു നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മള് നല്ലൊരു കാളാഞ്ചി പിടിക്കുന്ന അതുപോലെ ഒരു മാട്ടുകാരനെ പിടിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ പറഞ്ഞത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തയ്യ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതായത് നമ്മൾ രാവിലെ കാസ്റ്റിംഗ് ഇറങ്ങിക്കഴിഞ്ഞ് സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലാർഗോ ഷാർഡാണ്, 5-inch വരുന്ന ക്രോമിൻ്റെ ലാർഗോ ഷാർഡ്. ഒരു പേളെന്തോ ഒരു വേറെ എന്തോ ഒരു പേരാട്ടോ, പേള് വെച്ചല്ല അന്നാ ഏകദേശം അത് തന്നെ. അതിനകത്ത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ചിക്കറ്റ് ഇട്ടുന്നത്, മസ്റ്റാർഡിൻ്റെ ലെങ്ത്തി ആയിട്ടുള്ള ഒരു 6x0 വരുന്ന 14g വെയിറ്റ് വരുന്ന ചിക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കാളാഞ്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള കാസ്റ്റിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് ലോങ് ആയിട്ട് സൈഡ് വൈസിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10m മാറിയിട്ട് വിൽക്കുന്ന രീതിയിൽ നല്ല ഒടക്കുള്ളൊരു ഏരിയ കൂടിയാണ് ഇവിടെ നടന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കല്ല് മുന്നോട്ട് ഇറങ്ങിക്കിടക്കുന്നുണ്ട്. 10m നല്ല രീതിയിൽ കല്ല് ഇറങ്ങിക്കിടക്കുന്നുണ്ട്. കഴിഞ്ഞ മഴൻ്റെ ഇതിൽ അടിച്ചിട്ട് ഇളകി വീണതാണ്. അപ്പോൾ ആ ഒരു കല്ല് 10m അങ്ങോട്ട് മുന്നിൽ നല്ല രീതിയിൽ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ വലിച്ചു കൊണ്ടിരുന്നത്. ഒരു മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മരുമീനൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, ചെമ്പല്ലിയ മുഹൂർത്ത മീനൊക്കെ ആണെങ്കിൽ അടിച്ചപാട് പൊട്ടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ റിട്ടയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ട്, കാരണം മുന്നേ നമ്മൾ കൂടുതലായിട്ട് കുറേ ആംഗിൾസ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടു കയറി വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രിമ്പ് കൊണ്ടുള്ള ഫിഷിംഗ് ആയിരുന്നു. നമ്മൾ ലുക്കാനയുടെ ശ്രിമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുള്ള ഫിഷിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ ശ്രിമ്പിനകത്ത് മീൻ പിടിക്കുന്നതാണ്. അപ്പോൾ ഈ ഷാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 150 ആ പ്രൈസൊക്കെ ഉണ്ട്. നമുക്കൊരു 150, 130, 130 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്കൊരു ഷാർഡും ചിക്കറ്റും കൂടി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ മീൻ പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു വെള്ളത്തിൽ കല്ലിടുന്ന പോലെയാണ്. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ആയിപ്പോകും. ശ്രിമ്പ് ഉടക്കി പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിനകത്ത് നമുക്ക് വേമുക്ക് യൂസ് ചെയ്യട്ടോ, അപ്പോൾ ഏകദേശം ശ്രിമ്പിൻ്റെ ആ ഒരു ഇത് കിട്ടും. പക്ഷേ ഈ ഒരു ജിഗഡ് വെച്ചിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെയുള്ളൊരു ജിഗഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മീൻ പിടിച്ചിരുന്നത്. ഈ ഷാറിനകത്ത് ശ്രിമ്പിൻ്റെ ഒരു വേമുക്കൊക്കെ ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നല്ല നമ്മുടെ കൺട്രോളില്ലെങ്കിൽ പെട്ടെന്ന് ഉടക്കി പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കല്ല് അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാബുവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, ചെമ്മീൻ കുടം ബാബുവൊക്കെ എറിഞ്ഞ വടനെ നിലം തട്ടി കിടക്കുകയാണ് കല്ല്. അപ്പോൾ നമ്മൾ ഷാർഡ് കുടുങ്ങിപ്പോയി. അപ്പോൾ അതിന് വെച്ചത് നമ്മൾ ലുക്കാനയുടെ ജെല്ലി ബ്ലൂ 15g ആട്ടോ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അപ്പോൾ നമുക്ക് ഇനി ഇത് കാസ്റ്റ് ചെയ്ത് നോക്കാം. ചില ദിവസം എങ്ങനെയാണ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങലോട് കുടുങ്ങലായിരിക്കും. പിന്നെ അവിടെ കൂടുന്ന വലയിട്ട് നമ്മളത് ഇപ്പോൾ ലീഡറിൽ നിന്നൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തോണിക്കാർ അവിടെ കൂടുന്ന വലയിട്ട് എന്തായാലും നമുക്ക് റിട്ടീവ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ടല്ല അരിയാ, വിട്ടൊടുക്കി വിട്ടൊടുക്കി. ആ ചുറ്റുണ്ട് നരിയണ്ണേണാ. അങ്ങോട്ടാ പോയത്? അല്ല, അങ്ങോട്ടാ മീൻ പോയത്? ആന്ന് ചുറ്റിക്കണേ. ഞാൻ വിൽക്കും വിട്ടെടുത്തോണ്ട്. ആ പോട്ടെ 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 പോട്ടെ. ഏ വലുതാണ്. ആ അതെ അതെ. അല്ല, കല്ലിന്റെ ഇടയിൽ കൂടെ പോയിക്കണേ. വിട്ടെടുക്കി, ലൂസാക്കിയായി. അത് ഓടിക്കോട്ടെ, കല്ലിന്റെ ഉള്ളൊക്കെ കയറിയിക്കണേ. മാറി കൂടി പോയി. ആ പോട്ടെ പോട്ടെ. വലിയ കാര്യാണ്.
നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ നിന്നാ മതി, ഇവിടുത്തെ മതി, ഇവിടുത്തെ അങ്ങോട്ട് പോണ്ട, അവിടെ നിൽക്കാൻ പറ്റുമല്ലെന്ന്. അത് മറിഞ്ഞോളൂ, മീൻ മറിഞ്ഞോളൂ. അത് പോട്ടേന്ന്, നിങ്ങൾ വലം പിടിക്കണ്ട, അത് മയങ്ങിയ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ, ഇറങ്ങിയിട്ടെങ്കിൽ എടുക്കാലോ. അബ്ബാ അലക്കിന് താരാണ്. മീനെന്തേ ലോക്കായാ? ആ ഇങ്ങനെ അടി കൂടി കുത്തി മറിഞ്ഞിങ്ങനെ അടി കൂടി പോയിട്ട് കല്ലിന്റെ കേപ്പ് മറിഞ്ഞ് മീനുണ്ടായിമേ. പോന്ന് പോന്നിങ്ങനെ അതിനോട് കൂടി പോന്ന നോക്ക്. ആ ഹാ ഹാ, ഞാൻ ഞാൻ നോക്കണ്ട്, ഞാൻ നോക്കണ്ട്. ബാബാക്ക് നല്ല സൈസ് നരട്ടെ, കണ്ട് സാധനത്തിനെ കയറി കിട്ടണം. കാരണം ഇവിടെ ഒരു കല്ലുണ്ട്, വലിയ കല്ലിന്റെ ഗ്യാപ്പ് കൂടി അടി കൂടി കയറിക്കണ് കണ്ടിട്ട്. ഏ വലപ്പം കൊണ്ട് പൊന്താത്തല്ലേ, വലിയ മീനാട്ടാ, നല്ല സൈസ് മീനാണേ. ഒന്ന് വിട്ടുപിടിക്കും, വിട്ടുപിടിക്കും, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിഞ്ഞ്. ആ നിങ്ങൾ പോകുന്നവള് നിങ്ങൾ പോകുന്നവള് ഞാൻ നോക്കണ്ട മനുഷ്യ, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയില്ലേ. വരും വരും, അത് വസ്ത്രം പോയി വന്നേ, പോട്ടെ പോട്ടെ, നീ പേടിക്കണ്ട, നിങ്ങൾ വിട്ടുപിടിക്ക്. ആ വസ്ത്രം പോയി വരേ. ആന്ന് ആന്ന്, ആ അന്നത്തെ സീസണേ ഉള്ളൂ അല്ലേ, ഞാനാ വെള്ളം മറിഞ്ഞ് പോയപ്പോള്. ആ വിട്ടുങ്ങ വിട്ടുങ്ങ വിട്ടുങ്ങ, അതിപ്പുറത്തെ മീനൊക്കെ കല്ലുമൊക്കെ തന്നെയാണ് പോണത്. ആ വിട്ടൊടിക്ക്, കുറച്ച് നേരം കുതിരണ്ട് വിട്ടളി. ആ കല്ല് നല്ല ഒരതീക്ക് കിട്ടാം മീന്. ആ പോട 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 പോട, ഓ അങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ വിട്ടൊടിക്കുക, വിട്ടൊടിക്കുക, പോട്ടെ ഓടുകയാണ് മീന്. അത് ഇങ്ങോട്ട് തന്നെ വന്നോളൂ, നിങ്ങൾ അങ്ങോട്ട് പോയാൽ തരാം, അവിടെ തീരെ നിൽക്കാൻ പറ്റാത്ത കല്ലാണ്. ചുറ്റുണ്ട് ചുറ്റുണ്ട്, ഒന്നും കൂടി കുഴങ്ങിക്കോട്ടെ, മറ്റത് നല്ല കൊണ്ടുള്ള ഏരിയാണ്. ആ വലിയ പൈസ ഇല്ല, അപ്പം അന്തി ബലം കുടിച്ച് വിട്ടൊടിക്കും. നല്ല സ്ക്രാച്ച് ആയിക്കോ നൂല്. അരി അരി അരി, വിട്ടടിക്ക് വിട്ടടിക്ക്, കല്ല് മേലാണ്. ആ തരയറ്റ തരയറ്റ, ഇത് പിടിക്കണ. ആ നിക്ക് നിക്ക് നിക്ക്, ബാബുക്ക് അവിടെ കളിക്കല്ലേന്ന്, അവിടെ കളിക്കില്ല, ഇതിന് വിട്ടടിക്കാ പോട്ടെ. നിങ്ങൾ നിങ്ങൾ പിടിച്ചോനി, ഇത് ഇങ്ങനെ 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 കിടക്കി, ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കളിക്കും, ഇത് പിടിക്ക്. എവിടെ ഇറങ്ങാനുള്ള ഗ്യാപ്പില്ല, നിങ്ങൾ അയക്കൂടിയാക്കോ വന്ന്. പോവൂല, പോവൂല, ഞാൻ പറഞ്ഞില്ലേ. നടക്കട്ടെ, പോവൂലെന്ന് പറഞ്ഞേ, പോവൂലെന്ന് പറഞ്ഞ പിന്നെ പോ. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല, ഇപ്പുറത്ത് കൂടി പറഞ്ഞേ. പൊന്തിച്ചാ പൊന്തിച്ചാനി, പൊന്തിക്ക് മീനെ പൊന്തിക്ക്. ആ രണ്ടെണ്ണം ഞാൻ തന്നെ കയറ്റി താ നിങ്ങക്ക്. പക്ഷെ ആദ്യം കണ്ട നല്ല സൈസ് ഉണ്ടേ, വെള്ളം അടിച്ച് തെറിപ്പിച്ചാ പോയത്. ഒരു പള്ളക്കെന്തോ പറ്റുമോ അല്ലെ, അഞ്ചിലോന്റെ വിലയുണ്ട്, കാണ സൈസ് ഉണ്ട്. അതുകൊണ്ട് മാൻ ആ ഫുള്ള് കല്ലിലടിച്ചിട്ടാണ് ഇതിന്റെ ബോഡി ഒക്കെ.
ഞാൻ വലുതാന്ന് വിചാരിച്ചിരുന്നേ. അല്ല അന്നത്തേനും വലിയ സൈസ് ഉണ്ട് വിചാരിച്ചു. ഇതെന്താ പറയാ, അവിടുന്ന് പൊന്തിയത് മീൻ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല സൈസ് ഉണ്ടല്ലാന്ന്. പിന്നെ അന്നത്തെ അത്ര ഇല്ല. നമുക്ക് നോക്കാം. അപ്പൊ ബാബാക്ക് നരി അടിച്ചിട്ടാ. അന്ന് അതേ മാതിരിക്ക് തന്നെ കുറച്ച് അപ്പുറത്തുള്ളൊരു സ്പോട്ടിൽ നിന്നാണ് ബാബാക്ക് ആരും മീൻ അടിച്ചത്. ഇത് നമ്മൾ തന്നെ കയറ്റി കൊടുത്ത്. ലൂസാണ് അടിച്ച്. ഇതെങ്കിലും ഒന്ന് കേറി കിട്ടിയാ മതിയത്. മേലെ നിന്നാണ് മീൻ അടിച്ചേ. കല്ലിനുള്ളിൽ കയറണേ. ഇല്ല ബാറില്ല, മീൻ ഓടാനും ഓടുണ്ട്. കല്ലിന്റെ ഉള്ളിൽ കാന്ന് മീനേറി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മാട്ടുകാരനെ അത്രയും മേലടിച്ച അടിപൊളി സാധനട്ടാട്ടുകാര്. കേറി 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 മാട്ടുകാരാണ്. നരിയാണ് ആദ്യം വിചാരിച്ചേ. ആ നല്ല ലോക്ക, നല്ല ഉക്ക. അത് ഞാൻ കല്ലിന്റെ ഉള്ളിൽ കൊണ്ടപ്പോഴാണ് ബാബാക്ക് ഒരു നരി അടിച്ച് നമ്മൾ എടുത്തെടുത്ത് ബാബാക്ക് അതിനുള്ള വരം തന്നേണ്. പോകൂല, അടിപൊളി മാട്ടുകോര കയറി എടുത്താ. അധികാരം ടൈം കൊടുത്തില്ല, പെട്ടെന്ന് കേട്ടില്ലേ, ഇവൻ പോയിട്ടില്ല. വെള്ളം തൂരിണ്ടേ. അല്ല അടിപൊളി സൈസ്, കാരണം അധികം നേരം ടൈം കൊടുത്തില്ല, പെട്ടെന്ന് കേറി കിട്ടിട്ട മീന്. നല്ല കുഴപ്പമില്ലാത്ത സൈസ് മാട്ടുകാരെ. എനിക്ക് കിട്ടുമ്പോഴേ കണക്കും കിട്ടുന്നുണ്ട്. നമ്മള് ബാബാക്കന്റെ നരിനെ കയറ്റിയ വീഡിയോ ഉണ്ടല്ലേ, കഴിഞ്ഞ നിലയിലും നമുക്കൊരു നരി അടിച്ച് മിസ്സായി. ഇപ്പത്തേലും ബാബാക്ക നരി ഒന്ന് കയറ്റി കൊടുത്ത് ഒരു മാട്ടുകാര നമുക്ക് കിട്ടി. അന്ന് നമുക്ക് നരി മിസ്സായിരിക്കണം, പക്ഷെ ഇന്ന് മാട്ടുകാരെ കേറിട്ട. എന്തായാലും ഹാപ്പിയാണ്. കൊറേ ദിവസത്തിന് ശേഷം കുഴപ്പമില്ലാത്തൊരു മീൻ കയറുന്നത്. അന്ന് അമ്മൂറ് കയറ്റില്ലേ, ആ അന്ന് ചെറുതൊന്ന് കയറി കിട്ടാ. എന്തായാലും ഹാപ്പിയാണ്. മാട്ടുകോര കയറിണ്ടേ. ഇതിന് പല പേര്, പല സ്ഥലത്ത് പല പേരാ പറയാ. നമ്മുടെ ഇതിന് മാട്ടുകോര എന്ന് പറയട്ടാ. ഏഹ് ലോങ് എന്നാണ് മീനടിച്ചത്. അപ്പോ ഇന്ന് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ. അത്യാവശ്യം സമയമായി. നമ്മൾ രാവിലെ വന്ന് ഷാഡും നമ്മളെ ജെല്ലിപ്പിളും ഷ്രിമ്പൊക്കെ കുടുങ്ങിപ്പോയി. അവസാനം പിന്നെ ഒരു ഷ്രിമ്പ് ഇട്ടതാണ്. അതിനകത്താണ് നമുക്കിത് കിട്ടിയിരിക്കണത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ആസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ഈ ഒരു ഷ്രിമ്പിനകത്ത്, ഒരു ഗോൾഡൻ കളർ ഷ്രിമ്പിനകത്താണ് ഇത്. ഏത് കമ്പിൻ്റെ നമുക്ക് തോന്നുന്നത് ബ്ലാക്ക് ടീപ്പർ ആണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു കളറിനകത്താണ് നമുക്ക് ആ ഒരു മാട്ടുകാരെ കയറിയുണ്ട്. കുറച്ച് ലോങ് എന്ന് അടിച്ചത്, ഒട്ടും പ്രതീക്ഷിക്കാതെ. ബ്ലാക്ക് നമ്മൾ അത് ഇനി എറിഞ്ഞതിനു ശേഷം നമുക്കൊന്ന് നോക്കട്ടാ. ലോങ് തന്നെ എറിയുണ്ട് വീണ്ടും. അത്യാവശ്യം കുഴപ്പമില്ല, അത് ഡ്രാഗ് നമ്മളിട്ട്. ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് ഫിട്ടർ ചെയ്ത് നോക്കാം. ഏകദേശം സമയം 9:30 കേട്ടോ. രാവിലെ നമ്മൾ വന്നേനെ. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്തിണ്ടായിരുന്ന ടാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലുക്കാനയുടെ കൊമോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 9 feet റോഡാണ് കേട്ടോ. കേഗഡ് സാൾട്ട് വാട്ടർ റോഡാണ് ലുക്കാനയുടെ കൊമോഡോ 9 feet. റീൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൈവേർഡ് റെവറോസ് 4000 ആണ്. എൽ ടി സീരീസ് ആണ്. റെവറോ CX LT 4000 CXH എന്നിട്ടുള്ള ഈ ഒരു മോഡൽ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ പിടിക്കാണ്ടിരുന്ന റോഡും റീലും. പിന്നെ അതുപോലെ ബ്രൈഡ് ആണെങ്കിൽ ജാബ്രൈഡ് ആണ്. 30 LB ജാബ്രൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷ്രിമ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞ് ഒരു പിങ്ക് കളർ, സോറി പിങ്ക് അല്ല ഒരു ഗോൾഡൻ കളറ്.
ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.